ഇങ്ങനെ കൊണ്ട് ഒരു കുഴപ്പമില്ല, അമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്തമ്മല്ല ബാലമ്മ, ബാലമ്മ ആര് കാറിനിറങ്ങി വെടിവെച്ചു? ഇവിടെ ഒരാൾ വേദനിച്ച് കിടക്കുന്നു, മോളുടെ സ്വന്തം അമ്മ. ആ നേരത്തെ ചിന്ത എത്രയും ബാലമ്മയെ കുറിച്ചാ. അതുകൊണ്ടല്ലേ സ്വപ്നത്തിൽ അവര് വന്നത്. അവർക്ക് ഭീഷണിയുണ്ടെന്ന് അറിഞ്ഞപ്പോ മുതൽ ഉണ്ടായ ഭീതിയാ ഇത്. അവർക്കൊരു കുഴപ്പമില്ല, തകർന്ന് കരയുന്ന അത്രയും മോളുടെ അമ്മ തന്നെയാ. മോള് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ ബാലമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയോ? അച്ഛാ ഇല്ല, പറയില്ല. മോളും പറയാൻ പാടില്ല. എന്തിനാ സങ്കടപ്പെടുന്നേ? താഴെ ഒരാളെ നഷ്ടപ്പെട്ടു, എന്നിട്ട് സങ്കടമില്ല? മോളുടെ സ്വഭാവം അച്ഛന് പിടിക്കുന്നില്ല കേട്ടോ. ബാലമ്മ പാവല്ലേ അച്ഛാ. ഭയങ്കരിയാണെന്ന് ഞാൻ പറഞ്ഞോ? എല്ലാരും പാവങ്ങളാ. എന്നാ ചില നേരത്ത് ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും എന്നൊരു പറച്ചിലുണ്ട്. മോളുടെ ബാലമ്മയുടെ കാര്യത്തിലും അത് ശരിയാണ്. അവര് ചെയ്യുന്ന പറയുന്ന ചില നല്ല കാര്യങ്ങള് മറ്റുള്ളവർക്ക് തീരെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും അവരൊരു കാരണമാണ്. അതിനെ അല്ലാന്ന് സമർത്ഥിക്കാൻ മോള് ശ്രമിക്കണ്ടോ. അനാവശ്യ ചിന്തകളൊക്കെ കളഞ്ഞിട്ട് മോള് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗണേശനാണല്ലോ. ഹലോ ഗണേശ. അച്ഛനല്ല, ഞാനാ മുത്ത്. എന്താ മോളെ? ബാലമ്മക്ക് കോപ്പൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? ബാലമ്മ ഉറങ്ങാണോ? ആയിരുന്നു. ദേ ഇപ്പോ ബാലമ്മയെ മോൾ ഉണർത്തി. കൊടുക്കാം. മുത്തുമോളാ. അച്ഛനറിയാതെയാണോ വിളിക്കുന്നേ? ഒരുമാതിരി അടക്കി പിടിച്ച് ശബ്ദം താഴ്ത്തിയാണല്ലോ സംസാരം. അച്ഛൻ ഉറങ്ങിയ നേരത്ത് വിളിക്കായിരുന്നു. അമ്മ സൂക്ഷിക്കല്ലോ അല്ലേ? മോൾ ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ ശാന്തമായി ഉറങ്ങാൻ നോക്ക്. ഞാൻ നാളെ ഹോസ്പിറ്റലിൽ വരാം ജീവനോട്, കേട്ടോ? ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ് അമ്മ. സ്വപ്നം കണ്ടതാ മോള്. ഗായത്രിക്കാണിപ്പോ സങ്കടമൊക്കെ, എന്നിട്ടും നിന്നെ കുറിച്ച് മുത്ത് ഒരുപാട് ചിന്തിക്കുന്നുണ്ടല്ലോ. ദേ
ഗണേഷിന്റെ അവസാനം ഒരു വിഷയമാക്കി എടുക്കോ, തമ്മിൽ കാണാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കോ. ഗണേഷൻ അങ്ങനെ ചെയ്താലും എന്റെ അനിയത്തിയെ മോളെയും എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ഗണേഷൻ മുഖത്ത് നോക്കി നീരസം പ്രകടിപ്പിക്കുമ്പോൾ നീ അവിടേക്ക് വലിഞ്ഞു കയറി ചെല്ലണോ ബാല? നാളെ അവിടേക്ക് പോണോ? എനിക്ക് ഭീഷണി ഉണ്ടെന്ന് മോൾ അറിഞ്ഞു, അതുകൊണ്ടാ ദുസ്വപ്നം കണ്ടത്. എന്നെ നേരി കാണുമ്പോ ആ പേടിയൊക്കെ ഇല്ലാതാവും. അതുകൊണ്ട് നാളെ എന്തായാലും സമയം കിട്ടുന്നതനുസരിച്ച് മോളെയും ഗായത്രിയും പോയി കണ്ടേ പറ്റൂ. ഗണേശൻ വെറുപ്പ് കാട്ടുമ്പോഴും ഗായത്രി അവൾ എന്റെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ടോ ബേട്ട? മുത്തു അതെ, അത് കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റുമോ? അല്ല, മുത്തുമോൾ എന്ത് സ്വപ്നമായിരിക്കും കണ്ടത്? എന്നെ ആരെങ്കിലും കൊന്നെന്നായിരിക്കോ? പറയാൻ പറ്റില്ല, ചിലര് അതിപ്പോ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. മിണ്ടാതെ പോയി കിടക്കടി. മുത്തുമോള് ദുസ്വപ്നം കണ്ടതാ? ഇന്നും ആരെങ്കിലുമൊക്കെ നിന്നെ കാണാൻ വരും, ഒന്നും വിട്ടുകൊടുക്കണ്ട, എങ്കിലും സൂക്ഷിക്കണം. ഏതെങ്കിലും ഒരു ഓണം കേറാ മൂലയിലേക്ക് ഉടനെ ഒരു ട്രാൻസ്ഫർ ഉറപ്പാ. നമ്മളെ രണ്ടാളെയും രണ്ട് സ്ഥലത്തേക്ക് പോസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിലേ ഞാനൊരു ലോങ് ലീവ് എടുക്കും. എന്റെ മോളെ നോക്കി എനിക്ക് വീട്ടിലിരിക്കാമല്ലോ. മുത്തിനെയും ഗായത്രിയും ഒക്കെ ആഗ്രഹിക്കുന്ന നേരത്ത് പോയി കാണുകയും ചെയ്യാം. ഞാൻ നിന്നോട് സൂചിപ്പിച്ചിരുന്നല്ലോ, മുത്തുമോൾക്ക് ഇതുവരെ കാണാത്തൊരു ആകാംക്ഷയുണ്ട് നിന്റെ കാര്യത്തില്. അതില് ഗണേശന് അമർഷവുമുണ്ട്. നാദമുത്തശ്ശനും ശ്രീയേട്ടനും ഒക്കെ ആണെങ്കിൽ മുത്ത് നിന്നെ സ്നേഹിച്ചോട്ടെ കണ്ടോട്ടെ എന്നൊക്കെ പറയുക. ഗണേശൻ ഇല്ലാത്തപ്പോ മോളെ പോയി കാണണം. ഇന്നലെ രാത്രിയില് ആ നേരത്ത് മോള് വിളിച്ച സ്ഥിതിക്ക് ഇന്നിനി എന്നെ കാണാതായ മോള് വിഷമിക്കും. തിരക്കൊഴിയുമ്പോ ഒന്ന് പോണം, അവൾ കരികിലിരിക്കണം. എന്നാ ഞാൻ പോയിട്ട് വരാം. പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യം വന്നാലേ ഞാൻ വിളിക്കും, സഹായിച്ചേക്കണേ.
ഡോക്ടർ ആന്റി അമ്മ പരിശോധിക്കട്ടെ കേട്ടോ നമുക്ക് ഇവിടെ ഇരിക്കാം മോളുടെ പേടി ഇതുവരെ മാറിയില്ലേ ബാലമോൾക്ക് ഭീഷണിയുണ്ടെന്ന് മോൾ വാർത്തയിലൂടെ അറിഞ്ഞു അതുകൊണ്ടാ മോള് ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങി അതൊക്കെ അങ്ങ് മറന്നേക്ക് സ്വപ്നങ്ങളൊന്നും എല്ലാം ഫലിക്കാറില്ല ഫലിക്കുന്ന സ്വപ്നങ്ങളോ ഉണ്ടോ മുത്തശ്ശി വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലിക്കാറാണെന്ന് പറയാറുണ്ട് എന്നാ എന്റെ അനുഭവത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ദേ ആരാ വരുന്ന നോക്കി ഹായ് ബാലമ്മ गणेश गणेशने गायत्री की या सर्द चलती वेदनिप्चल मोड़े पर अदमो वेदन मोड़े मनसी वलपम पुड़मोक गणेश अदा गायत्री मोड़ों मिटात अट कोले ഈ സംഭവങ്ങളൊക്കെ മോളുടെ അച്ഛൻ മറന്നു തുടങ്ങണം അത് മറക്കും അത് വരെ അച്ഛനെ വേദനിപ്പിച്ചിട്ട് മോളും മോളുടെ അമ്മയും എൻ്റെ അടുത്തേക്ക് വരരുത് അതാ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് വരാന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാലമ്മ കാണണം മോൾ ഏത് നേരവും വീടിനകത്തല്ലല്ലോ സ്കൂളിലൊക്കെ പോയില്ലേ ആ നേരത്തെ എനിക്ക് വന്ന് കാണാമല്ലോ അതുപോലെ സാഹചര്യങ്ങൾ ഒരുപാടാ അതിന്റെ പേരിൽ മോൾ വിഷമിക്കണ്ട ഞാൻ ഗായത്രി എന്ന് കണ്ടിട്ട് വരാൻ ചെറിയമ്മേ സന്തോഷമായ മോക്ക് കുഞ്ഞിനെ ആഗ്രഹിച്ച അമ്മയ്ക്ക് അത് നഷ്ടപ്പെടുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയെങ്കിലും പിടിച്ചു നിൽക്കണം കൈവിട്ടു പോയ ഭാഗ്യം തിരിച്ചു വരും ഗായത്രിക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ലല്ലോ ആ ചേച്ചി വന്നില്ല പേടിക്കണ്ട ഗായത്രി ഓക്കേയാണ് പ്രതീക്ഷിക്കാത്ത നേരത്തെ കടന്നു വന്ന ഒരു ഷോക്ക് ആയിരുന്നെങ്കിലും गायत्री एल उ मन पाकपड़ी कई मत कुे इन तेव श मनस विषमिपरुद चेची की कुंने नष्टपु चेची आ संभव पेट अद संगड़ अटक जीवच इन अदर तेल कूड़े अंदर लाड़ान कुंज मोल की मुतरल अद मुतमोल अरगिल अद चेची तौजन् सौजन्य चेची सौजन्
അന്ന് ചേച്ചി മുത്തുമോളെ എനിക്ക് തന്നിട്ട് പോകാൻ തയ്യാറായി. അത് ചേച്ചിയുടെ വലിയ മനസ്സല്ലേ. മോളെ അഡോപ്റ്റ് ചെയ്ത കുഞ്ഞ്, മോളെ സ്വന്തമെന്ന് കരുതി കൂടെ നിർത്തിയ കുഞ്ഞ്, അതിനെ ഞാൻ ആഗ്രഹിച്ചത് തന്നെ എന്റെ തെറ്റാ. ആരാ തെറ്റ് ചെയ്തെന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുവോ? ഞാൻ പറഞ്ഞല്ലോ ചേച്ചി, എന്നെ ജീവനായി കരുതിയിരുന്ന ചേച്ചിയുടെ കണ്ണീര്, മനപ്രയാസം, അത് കണ്ടില്ലാന്ന് നടിച്ചതിന് ദൈവം തന്ന തിരിച്ചടി തന്നെയായത്. ആ ക്രൂരതയ്ക്ക് സ്വന്തം കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് തന്നെ എന്നെ ശിക്ഷിക്കണമായിരുന്നു. അത് ദൈവം ഭംഗിയായി നിറവേറ്റം ചെയ്തു. നിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. ഏതൊരു പെൺകുട്ടിയും ചെയ്യുന്നത് നീയും ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോ പഴയതൊക്കെ ഓർത്തെടുത്തിട്ട് അതുകൊണ്ടാണ് മോൾക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതെന്ന് ചിന്തിക്കണ്ട. എല്ലാം സമയത്തിന്റെയാ. അത് നേരെയാവുമ്പോ നേട്ടങ്ങളും താനെ തേടിയെത്തും. മോൾക്ക് നഷ്ടപ്പെട്ട കുഞ്ഞിനെ ഇനി കിട്ടില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ എന്റെ കാര്യം അതല്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്റെ പൊന്നു മോള് ആ മോൾ എവിടെയോ ജീവനോട് ഉണ്ടെന്ന്. കൺമുന്നിൽ തന്നെ ഉണ്ടെന്ന് പറയാൻ എനിക്കാവുന്നില്ലല്ലോ ചേച്ചി. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്റെ പൊന്നു മോള് ആ മോൾ എവിടെയോ ജീവനോട് ഉണ്ടെന്ന്. കൺമുന്നിൽ തന്നെ ഉണ്ടെന്ന് പറയാൻ എനിക്കാവുന്നില്ലല്ലോ ചേച്ചി. അതാ എന്നെ പലപ്പോഴും അലട്ടുന്നത്. മറിച്ച് മരിച്ചു എന്ന് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ സാവകാശം കുറച്ചെങ്കിലും ഒന്ന് മറക്കാൻ കഴിയുമായിരുന്നു. സോറി മോളെ, വേദനിച്ചിരിക്കുന്ന നിനക്ക് മുൻപിൽ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് ഞാൻ വിഷമിക്കരുതായിരുന്നു. പോട്ടെ, സംസാരത്തിനിടയ്ക്ക് അറിയാതെ പറഞ്ഞു പോയത്. പോട്ടെ മോളെ, ഞാൻ പോയിട്ട് വരാം. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ശരിക്കും തലവേദന, അല്ലെങ്കിൽ പോയില്ലായിരുന്നു. നേരത്തെ വരാൻ നോക്കാം. ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ വീട്ടിലേക്ക് വരാം. ഗണേശൻ ഇഷ്ടാവില്ല എങ്കിലും എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. ശരി ബാലിജി. മുത്തുമോൾ പറഞ്ഞു ബാലമ്മയ്ക്കും ശത്രുക്കളുണ്ടെന്ന്. നോക്കിക്കോണേ ചേച്ചി, ഇനി ഒരു ദുരന്തം താങ്ങാൻ വയ്യ. അതുകൊണ്ടോ? ഏയ്, ഒന്നും വരില്ല മോളെ. ഇന്ന് തന്നെ പോവാൻ സാധിച്ചേക്കും. പറഞ്ഞത് കേട്ടോ മോളെ, ഇന്ന് തന്നെ വീട്ടിൽ പോവാം. പിന്നെ എനിക്ക് ബോലം കാണാൻ പറ്റത്തില്ല. ഇവിടെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണാൻ വരും. വീട്ടിലാവുമ്പോ അത് പറ്റുമോ? ഇന്നലെ ഞാൻ ഡോക്ടറോട് പറയാം. ഇനിയുള്ള കാലം മുഴുവൻ മോളുടെ അമ്മയെ ഇവിടെ തന്നെ കിടത്തിയേക്കാൻ. ഞാൻ മോളുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി തന്നതല്ലേ കുട്ടാ. പിന്നെ എന്തിനാ അതേപറ്റി തന്നെ സംസാരിക്കുന്നത്? നമ്മൾ കാണും, ഒന്നിച്ച് സമയം ചെലവഴിക്കുകയും ചെയ്യും. പോരെ, സൂക്ഷിക്കണേ ബാലമ്മ. ടിവിയിലൊക്കെ ബാലമ്മയ്ക്ക് ശത്രുക്കളുണ്ടെന്ന് പറയാ. അതിപ്പോ എനിക്ക് മാത്രല്ല മോളെ, സത്യസന്ധമായി ജോലി ചെയ്യുന്ന എല്ലാവർക്കും അത്യാവശ്യം ശത്രുക്കളൊക്കെ ഉണ്ടാവും. മോളെ പോലെയുള്ള മക്കൾക്ക് വേണ്ടിയാ പലരും മോശം പ്രവൃത്തികൾ കണ്ടിട്ടും കണ്ണടയ്ക്കുന്നത്. എന്നാ മോളുടെ മറ്റേ അച്ഛനുണ്ടല്ലോ കമ്മീഷണർ സാറ്, അതിനൊക്കെ എതിരാ. ജീവൻ പോയാലും സത്യത്തെ മുറുകെ പിടിക്കുമെന്നാ പറയാറ്. മോളും അങ്ങനെ വേണം കേട്ടോ.
ഇന്ന് തന്നെ പോവാന്ന് ഡോക്ടർ പറഞ്ഞു. ആ പോയി കഴിഞ്ഞാലും ഈ വിസിറ്റ് അവസാനിക്കില്ലല്ലോ. ബാലേച്ചിക്ക് ജോലി തിരക്കുണ്ട്. ഞാൻ ഇന്നത്തെ പത്രത്തിൽ തന്നെ വായിച്ചിരുന്നു, കരിമണൽ ഖനനം വിവാദമാക്കിയ ശേഷം ഒഴിഞ്ഞു മാറി നടക്കുന്ന കളക്ടറെ മന്ത്രി ശാസിച്ചെന്ന്. എന്തിനാ അങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത്? ജോലിയിൽ കൃത്യനിഷ്ഠ പാലിക്കേണ്ട കളക്ടർ സ്വന്തം കടമ മറക്കുന്നത് അനിയത്തിക്ക് വേണ്ടിയാണെന്നറിയാം. വേണ്ട, ഗായത്രിക്ക് വേണ്ടി സ്വന്തം പ്രൊഫഷനില് ചേച്ചി അലംഭാവം കാട്ടണ്ട. അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട്. അനിയത്തെ കാണണമെന്ന് ചേച്ചി ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോ മോനെ? ഒന്നിലും ഒരു തെറ്റുമില്ല. അങ്ങനെ കണ്ടതിന്റെ ഫലം കൂടിയാ ഇന്നെന്റെ ഗായത്രി. വെറുതെ അമ്മ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നിങ്ങളോ നിങ്ങളുടെ ക്രിമിനൽ ആയ ഭർത്താവോ അവളെ നോവിച്ച എന്തൊക്കെ സംഭവിച്ചാലും ശരി, രണ്ടും ഈ പടി കടന്ന് പുറത്തു പോയിരിക്കും. വീട്ടിനകത്തുള്ളവരെ ചുട്ടുരസിക്കുന്നവരൊന്നും ഇവിടെ വേണ്ട. എല്ലാം അറിഞ്ഞിട്ടേ നിന്റെ ചേച്ചി അവളുടെ മോളെയും പ്രായി കൊല്ലുക. അതിന്റെ ഫലം അവർക്ക് കിട്ടും. രണ്ടും ആരോഗിച്ച് തിരോടി നോക്കിക്കോ.